ഹായ് ഓൾ, നമ്മൾ ചർച്ച ചെയ്തത് അനാൾ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്, അനാൾ ഹിസ്റ്റോറിയോഗ്രഫി. നാല് പ്രധാനപ്പെട്ട ജനറേഷനായിട്ട് അനാൾ സ്കൂളിനെ വിഭജിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യത്തെ ജനറേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 1929 മുതൽ 1956 വരെയുള്ള കാലഘട്ടമാണ്. അതിനകത്ത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള രണ്ട് അനാൾ ചരിത്രകാരന്മാരുള്ളത് മാർക്ക് ബ്ലോക്ക് ആൻഡ് ലൂസിയൻ ഫെബർ. അതിലെ ആദ്യത്തെ ആള് മാർക്ക് ബ്ലോക്ക് ആണ്. അദ്ദേഹമാണ് ആദ്യത്തെ അനാളിന്റെ എഡിറ്റർ. മാർക്ക് ബ്ലോക്ക്, മാർക്ക് ബ്ലോഷ് എന്നും ചിലപ്പോൾ പ്രനൗൺസ് ചെയ്യാറുണ്ട്. എന്തായാലും 1886 ഫ്രാൻസിലെ ജനിച്ച ഒരു ചരിത്രകാരനാണ്, പണ്ഡിതനാണ് മാർക്ക് ബ്ലോക്ക്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ദെൻ 1929 അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ലൂസിയൻ ഫെബറും അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ആദ്യത്തെ ഒരു ജേണൽ പുറത്തിറക്കുന്നു. അതാണ് അനാൽസ് ഡി ഹിസ്റ്ററി ഇക്കണമിക് അറ്റ് എ സോഷ്യൽ, ഇക്കണമിക് അറ്റ് സോഷ്യലെ. ഇതാണ് അനാൽസ് എന്ന് പറയുന്ന ജേണലായിട്ട് അറിയപ്പെടുന്നത്. 1929 മുതൽ 1944 വരെയുള്ള അനലിന്റെ എഡിറ്റർ ആയിരുന്നു മാർക്ക് ബ്ലോക്ക്, അല്ലെങ്കിൽ ആദ്യത്തെ അതിന്റെ എഡിറ്ററാണ് മാർക്ക് ബ്ലോക്ക്. പിന്നെ 1944 നാസിയുടെ രഹസ്യ പോലീസായ ഗെസ്റ്റപ്പോയുടെ വെടിയേറ്റ് അദ്ദേഹം മരണപ്പെടും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററിയുടെ ഒരു സംഭവം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ, ഒരുപാട് കൃതികൾ, ഒരുപാട് രചനകൾ നടത്തിയിട്ടുള്ള ആളാണ് മാർക്ക് ബ്ലോക്ക്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ഒന്ന് ഫ്യൂഡൽ സൊസൈറ്റി, റോയൽ ടച്ച്, 1924 ഇറങ്ങിയ റോയൽ ടച്ച്, ദെൻ ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി, ദെൻ ഫ്യൂഡൽ സൊസൈറ്റി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൃഹത്തായ ഒരു കൃതിയാണ് ഫ്യൂഡൽ സൊസൈറ്റി. ദെൻ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്, 1944 അദ്ദേഹം മരിക്കുന്നുണ്ട്. 1949 ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന കൃതി പബ്ലിഷ് ചെയ്യുന്നത്. അതൊരു മരണാനന്തര പബ്ലിക്കേഷൻ, ഒരു പോസ്റ്റ്മസ് പബ്ലിക്കേഷൻ ആണ് ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്. ഇനി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ സംഭാവന, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. അദ്ദേഹം ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്, എല്ലാ വിജ്ഞാന ശാസ്ത്രങ്ങളുടെയും രീതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ സാമൂഹിക, സാമ്പത്തികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ ആസ്പെക്ടുകളിലേക്കും എല്ലാ ഘടനകളിലേക്കും അദ്ദേഹം ഫോക്കസ് ചെയ്തു അദ്ദേഹത്തിന്റെ പഠനത്തിൽ. ആൻഡ് ഹി ക്രിട്ടിസൈസ് ദ കൺസെപ്റ്റ് ഓഫ് പീരിയഡൈസേഷൻ ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിലെ കാലഘട്ട വിഭജനത്തെ, കമ്പാർട്ട്മെന്റലൈസേഷനെ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അദ്ദേഹം ചരിത്രത്തിൽ ഹി ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു പ്രോബ്ലംസ് ദാൻ ഈവൻസ്. ഭൂതകാലം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു, ഓരോ ചിന്തയിലൂടെ, ഓരോ ചരിത്രകാരന്റെ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും മാറുന്നു എന്ന് പറയുമ്പോൾ പുതിയ പുതിയ കാഴ്ചപ്പാടുണ്ടാവുന്നതോടുകൂടി, പുതിയ പുതിയ രീതിശാസ്ത്രങ്ങൾ ഉണ്ടാവുന്നതോടുകൂടി ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവുകളും ധാരണകളും മാറും. അതാണ് പാസ്റ്റ് ഇസ് ചേഞ്ചിങ് ഡേ ടു ഡേ ആൻഡ് ഫ്രം തോട്ട് ടു തോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹി യൂസ്ഡ് എ റിഗ്രസീവ് മെത്തേഡ്. റിഗ്രസീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ക്രോണോളജിക്കലി ബാക്ക്വേർഡ് മൂവ്മെന്റ് ആണ്, അഥവാ ആധുനിക കാലഘട്ടത്തിൽ ചരിത്രകാരൻ പഠനം നടത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രസന്റിൽ നിന്നുകൊണ്ടാണ്. എന്നിട്ട് പ്രസന്റിൽ നിന്ന് ഭൂതകാലത്തിലേക്കുള്ള ഒരു ബാക്ക്വേർഡ് ക്രോണോളജിക്കൽ മൂവ്മെന്റ് ആണ് റിഗ്രസീവ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ നോൺ ടു അൺനോൺ, അറിയുന്ന ഒരു വസ്തുത, പ്രസന്റിനെ കുറിച്ച് നല്ല ധാരണ ആ ചരിത്രകാരനും ഉണ്ടാവും, അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച്. അതിൽ നിന്നും അറിവില്ലാത്തൊരു ഭൂതകാലഘട്ടത്തിലേക്കുള്ള ഒരു പഠനമാണ് ചരിത്രകാരൻ നടത്തുക. ആ തരത്തിൽ, അല്ലെങ്കിൽ പ്രസന്റിൽ നിന്ന് തുടങ്ങി ഭൂതകാലഘട്ടത്തിലേക്ക് അവസാനിക്കുന്ന ഒരു ചരിത്ര രചനാ രീതിയാണ് മാർക്ക് ബ്ലോക്ക് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അവലംബിക്കുന്നത്. അതിനെയാണ് റിഗ്രസീവ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ദ റോയൽ ടച്ച്. ചരിത്ര മെന്റാലിറ്റി, ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ദ റോയൽ ടച്ച്. അത് പ്രധാനമായും 19-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലെ, ബ്രിട്ടനിലും ഫ്രാൻസിലും നിലനിന്നിരുന്ന ഒരു ബോധം, ഒരു ബോധത്തെ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെയാണ് ഇതിലേക്കുള്ള അന്വേഷണമാണ് റോയൽ ടച്ച് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി. ആ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു ധാരണ, അതിനെ ധാരണ എന്ന് പറയുമ്പോൾ പ്രധാനമായും
ഒരു റോയൽ ടച്ച് കൊണ്ട് അല്ലെങ്കിൽ രാജാവിന്റെ സ്പർശനം കൊണ്ട് സ്ക്രൊഫ്യൂള എന്ന് പറയുന്ന രോഗം ഭേദമാവും എന്ന വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ അന്വേഷണം നടത്തുന്നത്. ആൻഡ് ദിസ് ഈസ് ദ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസമിനേഷൻ ഓഫ് എ ലോങ് ലിവ്ഡ് പവർഫുൾ പൊളിറ്റിക്കൽ മിത്ത് ഓഫ് മൊണാർക്കിക്കൽ ഹീലിംഗ് പവർ. മൊണാർക്കിക്ക് രാജാവിന് അല്ലെങ്കിൽ രാജാവിന് ഒരു ഹീലിംഗ് പവർ, അസുഖത്തെ ഭേദമാക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന ഒരു 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 ഇത് ഒരു വിശ്വാസത്തെ അത് നിലനിർത്തുകയും അത് രൂപപ്പെടുത്തുകയും അത് കുറെ കാലം സമൂഹത്തിൽ നിലനിർത്തുകയും ചെയ്തതിലേക്കുള്ള ഒരു അന്വേഷണമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പഠനം. സ്ക്രൊഫ്യൂള എന്ന് പറയുന്ന രോഗം, അതിനാണ് കിങ്സ് ഈവിൾ എന്ന് പറയുന്നത്. ഈ രോഗമുള്ള ആളുകൾ, ഈ രോഗം എന്ന് പറയുന്നത് ഒരു 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 ക്യാൻസർ അല്ല, ഒരു ട്യൂബർക്ലോസിന്റെ ഒരു ലക്ഷണമാണ്. ചെവിക്ക് താഴെ കഴുത്തിലൊക്കെ ആയിട്ട് ചെറിയ മുഴയോ തൊലികളിൽ ഉണ്ടാവുന്ന തടിപ്പോ അങ്ങനെ ഉണ്ടാവുന്ന രോഗമാണ്, ഒരു സെർവിക്കൽ ട്യൂബർക്കുലോസിസ് ആണ്. ഇങ്ങനെ ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള രോഗികളെ രാജാവ്, രാജകുടുംബത്തിലെ മുതിർന്ന ആളുകൾ തൊടുന്നതോടുകൂടി അവർക്ക് രോഗം ഭേദമാവും എന്നുള്ള വിശ്വാസം. അപ്പോൾ ഒന്നോ രണ്ടോ അസുഖങ്ങളൊക്കെ അങ്ങനെ ഭേദമാവും, അത് അതിന്റെ ഫലമായിട്ട് ഈ വിശ്വാസം ശക്തമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു അന്ധവിശ്വാസം എങ്ങനെ സമൂഹത്തിൽ നിലനിന്നു, ആ അന്ധവിശ്വാസം എങ്ങനെ രാജാധിപത്യത്തിനെ നിലനിർത്തി, രാജാധിപത്യത്തിന് ഒരു എന്താ പറയാ ഒരു ലെജിറ്റിമൈസേഷൻ എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതിനെ എന്നതിലേക്കാണ് അദ്ദേഹത്തിന്റെ ഈ അന്വേഷണം നടത്തുന്നത്. ഇത് പലപ്പോഴും ഇന്നും ഇത്തരം വിശ്വാസങ്ങളുണ്ട്. ഇന്ന് രാജാധിപത്യമില്ല, അതുകൊണ്ട് തന്നെ പ്രീസ്റ്റില് പുരോഹിതന്മാർക്ക് ഇങ്ങനെ ഒരു ഹീലിംഗ് പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ആധുനിക ജനത പല പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. പല പ്രദേശങ്ങളിൽ നമുക്ക് അതിന്റെ ചില സംഭവങ്ങൾ കണ്ടെത്താൻ കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ അടുത്തുള്ള കമ്പം ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ഒരു മുസ്ലിം പള്ളിയിലേക്ക് തൊട്ടടുത്തുള്ള തമിഴ് വീടുകളിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ കുട്ടികളെയുമായിട്ട് ചികിത്സിക്കാൻ വരുന്നുണ്ട് പള്ളിയിലേക്കാണ്. അപ്പൊ അവിടെയുള്ള മുക്കുരി, അവിടെയുള്ള ഒരു പുരോഹിതൻ ഇവരെ ഒന്ന് ഊതുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നു, ആ അതിലൂടെ അവരുടെ രോഗം ഭേദമാകുന്നു എന്ന വിശ്വാസം ആ ജനതക്കുണ്ട്. അത് അത് തന്നെയാണ് യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. ഇന്നും നമുക്ക് പലയിടങ്ങളിലും കാണാവുന്ന ചില വിശ്വാസങ്ങളാണ് അത്. ഇവിടെ ഈ പറയുന്ന പുരോഹിതന്മാർക്ക് ഒരു ലെജിറ്റിമസി നൽകുന്നുണ്ട്, ഒരു ഒരു നിയമപരമായിട്ടുള്ള ഒരു അവരുടെ ഒരു നിലനിൽപ്പിനെ അംഗീകരിക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിലൂടെ. അപ്പൊ ഇവിടെ സ്ക്രൊഫ്യൂള എന്ന രോഗത്തെ ഭേദമാക്കുന്ന കിങ്സിന്റെ ടച്ച്, രാജാവിന്റെ സ്പർശനം രാജാധിപത്യത്തിന് ഒരു ഹീലിംഗ് പവർ ഉണ്ടെന്നും ദൈവിക ശക്തി ഉണ്ടെന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു മാർഗമായിട്ടാണ് മാർക്ക് ബ്ലോക്ക് ഇതിനെ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മെന്റാലിറ്റീസിനെ കുറിച്ചുള്ള ഒരു ഒരു പഠനമാണ് റോയൽ ടച്ച് എന്ന് പറയുന്ന കൃതി. അടുത്ത അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി. 13-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു ചരിത്രത്തെ ആണ് അദ്ദേഹം ഇതിലൂടെ, ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന കൃതിയിലൂടെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഉണ്ടായിരുന്ന പുരോഗതി അതിനെ കമ്പയർ ചെയ്യുന്ന ഒരു കൃതിയാണ് ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി. ഈ കൃതിയിൽ ഹി യൂസ്ഡ് നോൺ ലിറ്ററി സോഴ്സസ്, എസ്റ്റേറ്റ് മാപ്പുകൾ, ഏരിയൽ ഫോട്ടോഗ്രഫി ഒക്കെ അദ്ദേഹം ചരിത്ര പഠനത്തിന്, അതുപോലെ ഭൂതകാലഘട്ടത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശവും അതിന്റെ രീതിയും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏരിയൽ ഫോട്ടോഗ്രഫി, എസ്റ്റേറ്റ് മാപ്പൊക്കെ അദ്ദേഹം ഉപയോഗിച്ചു. അഥവാ റിട്ടൺ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു പ്രിമൈസിൽ നിന്ന് മറ്റ് ചരിത്ര തെളിവുകളിലേക്ക്, ഹിസ്റ്റോറിയൻ ഷുഡ് കൺസിഡർ ഓൾ സർവൈവിംഗ് ട്രൈസസ് ഓഫ് പാസ്റ്റ്, എല്ലാ ഭൂതകാലഘട്ടത്തിന്റെ എല്ലാ തെളിവ് രൂപങ്ങളിലേക്കും. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറെ തെളിവ് രൂപങ്ങൾ മാർക്ക് ബ്ലോക്ക് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഹി ആൾസോ പെർസീവ്ഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഏരിയൽ ഫോട്ടോഗ്രഫി. ഈ ഈ കൃതിയിലാണ് അദ്ദേഹം റിഗ്രസീവ് മെത്തേഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിസ്റ്റമാറ്റിക് ക്രൊണോളജിക്കൽ ബാക്ക്വേർഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രം അദ്ദേഹം അവലംബിക്കുന്നത്. അല്ലെങ്കിൽ നോൺ ടു അൺനോൺ എന്ന് പറയുന്ന ഒരു മെത്തേഡ് അദ്ദേഹം ഈ കൃതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫ്യൂഡൽ സൊസൈറ്റി, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്, ബാഹുല്യമുള്ള ഒരു കൃതിയാണ് ഫ്യൂഡൽ സൊസൈറ്റി. 1939-40 ഇറങ്ങിയ ഒരു കൃതി.
ദിസ് ദ സ്റ്റഡി ഓഫ് യൂറോപ്യൻ ഫ്യൂഡൽ സൊസൈറ്റി ഫ്രം 900 to 1300 AD. അത് തന്നെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ എല്ലാ ചരിത്രവും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫ്യൂഡൽ ലാൻഡ് ടെനർ, ഫ്യൂഡൽ ബന്ധങ്ങൾ, സ്റ്റേറ്റ്, സോഷ്യൽ ഹയറാർക്കി, ഇമ്പോർട്ടൻസ് ഓഫ് മണി, അതുപോലെ തന്നെ കിങ്ഷിപ്പിന്റെ സേക്രഡ് ആയിട്ടുള്ള സ്വഭാവം, വാർഫെയർ, കളക്ടീവ് മെമ്മറി, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളിലേക്കെല്ലാം അദ്ദേഹം അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ഫ്രഞ്ച് ഈ ഫ്യൂഡൽ സൊസൈറ്റിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം ഇതിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ മെനോറിയലിസത്തിന്റെ, യൂറോപ്പിലെ ഫ്യൂഡലിസത്തിന് കാരണമായ മെനോറിയലിസത്തിന്റെ വളർച്ചയും അതോടൊപ്പം തന്നെ ഈ ഇവർ മാനറിസം അല്ലെങ്കിൽ ഈ കുടിയാനും ഉടമയും അല്ലെങ്കിൽ ലോർഡ്സും സേഫ്സും തമ്മിലുള്ള ഒരു ഡിപ്പെൻഡൻസ്, ടൈസ് ഓഫ് ഡിപ്പെൻഡൻസും മെനോറിയലിസത്തിന്റെ വളർച്ചയും തമ്മിലുള്ള ഒരു ബന്ധം അദ്ദേഹം അന്വേഷണം നടത്തുന്നത്. അതിലൂടെ ഫ്യൂഡലിസം വളർന്നു, എങ്ങനെ വളർന്നു, ഓരോ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഫ്യൂഡലിസം എങ്ങനെ വളർന്നു എന്നുള്ള അദ്ദേഹം കൃത്യമായി പഠിക്കുന്നുണ്ട്. ഫ്യൂഡലിസത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ സംഭവമായല്ല, ഒരു യുണീക്ക് ആയിട്ടുള്ള ഇവന്റ് ആയിട്ടുള്ള അദ്ദേഹം കണക്കാക്കുന്നത്. പകരം സാമൂഹിക പരിണാമത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഫ്യൂഡലിസത്തെ മാർക്ക് ബ്ലോക്ക് കണ്ടത്. അപ്പം ഫ്യൂഡലിസത്തെ കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ് മാർക്ക് ബ്ലോക്ക് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. അടുത്തൊരു കൃതിയാണ് ദ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്, മാർക്ക് ബ്ലോക്കിന്റെ ചരിത്രരചന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതിയാണ്. അദ്ദേഹത്തിന്റെ മരണാനന്തരമാണ് അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഇറ്റ്സ് ലൈഡ് ഔട്ട് വേരിയസ് ഇഷ്യൂസ് ഹിസ്റ്റോറിയൻ ഫേസ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 20th century. 20th century ചരിത്രകാരൻ അഭിമുഖീകരിച്ച കുറെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ കൃതിയിലൂടെ. ഇതിന്റെ തുടക്കം തന്നെ ടെൽ മി ഡാഡി വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ യൂസ് എന്താണെന്നുള്ള ചോദ്യത്തിലൂടെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. അഥവാ ചരിത്രകാരൻ അറിഞ്ഞിരിക്കേണ്ട ചരിത്രരചന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ കൃതിയിലൂടെ അദ്ദേഹം നൽകുന്നത്. അതിൽ അദ്ദേഹം ഫോക്കസ് ചെയ്ത ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, ചരിത്രരചനയിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അടുത്തതാണ് ലൂസിയൻ ഫെബർ. 1944 മുതൽ 1956 വരെയുള്ള കാലയളവിൽ അനാലിന്റെ എഡിറ്റർ ആയിരുന്നു ലൂസിയൻ ഫെബർ. ഒരു പ്രഗത്ഭനായ ചിന്തകനാണ് അദ്ദേഹം. ഹി ഇനീഷ്യേറ്റഡ് ദി സ്റ്റഡി ഓഫ് ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി, ഹ്യൂമൻ ജിയോഗ്രഫി, ഹിസ്റ്ററി ഓഫ് റിലേഷൻസ്, റോൾ ഓഫ് കണ്ടിജൻസ്, യാദൃശ്ചികത, ചരിത്രത്തിൽ യാദൃശ്ചികതയുടെ പങ്ക് എന്താണ്, ഇന്റലക്ച്വൽ ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റി, ഇങ്ങനെയുള്ള ബഹുമുഖ ആസ്പെക്ടുകളിലേക്ക് പഠനം നടത്തിയ ആ തലങ്ങളിലൊക്കെ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങളെക്കുറിച്ച് ചരിത്രരചന നടത്തിയ ചിന്തകനാണ് ലൂസിയൻ ഫെബർ. മാർക്ക് ബ്ലോക്കിന്റെ ഒരു സന്തത സഹചാരിയായിരുന്നു, രണ്ടാമത്തെ എഡിറ്റർ ആണ് ലൂസിയൻ ഫെബർ. ഹി മെയ്ഡ് ക്രൂഷ്യൽ റോൾസ് ഇൻ പോപ്പുലറൈസിംഗ് ദ അനൽസ്. അനൽസ് എന്ന് പറയുന്ന ഈ സ്കൂളിനെ വ്യവസ്ഥാപിതമായ സംവിധാനമാക്കി മാറ്റുന്നത്, അതിലേക്ക് പുതിയ യങ്ങായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ് ഉണ്ടാക്കുന്നത് ലൂസിയൻ ഫെബർ ആണ്. ഇപ്പൊ ലൂസിയൻ ഫെബറിന്റെ പ്രധാനപ്പെട്ട കൃതികൾ പറയുന്നത്, ഒന്ന് മാർട്ടിൻ ലൂതർ എ ഡെസ്റ്റിനി, 1928 ഇറങ്ങിയ കൃതിയാണ്. ദെൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ദ പ്രോബ്ലം ഓഫ് അൺബിലീഫ് ഇൻ 16th century. ദെൻ ജിയോഗ്രഫിക്കൽ ഇൻട്രഡക്ഷൻ ടു ഹിസ്റ്ററി. പിന്നെ ദ റിലീജിയൻ ഓഫ് റെബേലിയസ്, പ്രോബ്ലം ഓഫ് അൺബിലീഫ് ഇൻ ദി 16th century എന്ന് പറയുന്ന കൃതി തന്നെയാണ്. ദെൻ ജിയോഗ്രഫിക്കൽ ഇൻട്രഡക്ഷൻ ടു ഹിസ്റ്ററി. ഇത്രയാണ് ലൂസിയൻ ഫെബറുമായി ബന്ധപ്പെട്ട കൃതി. ഇതാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ലൂസിയൻ ഫെബറും മാർക്ക് ബ്ലോക്കുമാണ്. മാർക്ക് ബ്ലോക്കിന്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സെക്കൻഡ് ജനറേഷനാണ്.